നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ കെ രമയ്ക്കെതിരായ പരാമർശത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ എം എം മണി തയ്യാറായിരുന്നെങ്കിലും പാർട്ടിയുടെ പിന്തുണയായി നിലപാട് മാറ്റി. രമയ്ക്കെതിരായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു. നിയമസഭയിൽ വന്നാൽ ഇനിയും വിമർശിക്കും. എം എം മണിയുടെ നാട്ടുഭാഷ വീണ്ടും ചർച്ചയാകുകയാണ്. എം എം മണിയുടെ പരാമർശത്തിൽ സഭ ഒരു ദിവസം നിർത്തിവച്ചിട്ട് പോലും പിന്നോട്ടു പോകാൻ പാർട്ടി തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെ മനംമാറ്റം വന്നെങ്കിലും എം എം മണി നിലപാട് മാറ്റി. എം എൽ എ കെ കെ രമയ്ക്കെതിരായ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് എം എം മണി പറഞ്ഞു. മഹദി നല്ല ഒന്നാം തരം ഭാഷയാണെന്ന് പറഞ്ഞ എം എം മണി നിയമസഭയിൽ വന്നാൽ ഇനിയും വിമർശനം കേൾക്കേണ്ടി വരുമെന്നും പറഞ്ഞു. രമയെ മുൻനിർത്തിയുള്ള യു ഡി എഫിന്റെ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സീറ്റ് ജനതാദളിന് കൊടുത്തതുകൊണ്ട് മാത്രമാണ് രമ ജയിച്ചതെന്നും എം എം മണി തൊടുപുഴയിൽ പറഞ്ഞു. പരാമർശത്തിൽ ഖേദമില്ലെന്നാണ് എം എം മണി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. രമ മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യുകയാണെന്ന് ആരോപിച്ച എം എം മണി, എന്റെ വാക്കുകളിൽ രമയ്ക്ക് വേദനയുണ്ടായെങ്കിൽ ഞാൻ എന്ത് വേണമെന്നായിരുന്നു വാർത്താസമ്മേളനത്തിന്റെ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചത്. കെ കെ രമ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മുഖ്യമന്ത്രിയെ സഭയിൽ തേജോവധം ചെയ്യുകയാണ്. ഇത്രയും നാളും ഞങ്ങളാരും പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ അവർ സഭയിലില്ലായിരുന്നു. വൈകുന്നേരം വന്ന് അവർക്ക് പ്രത്യേകം പ്രതിപക്ഷം സമയം അനുവദിച്ചു. അത് പ്രതിപക്ഷം പ്രത്യേകം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാമെന്ന് കരുതിയതെന്നാണ് മണിയുടെ വിശദീകരണം. നിയമസഭയിൽ ആർക്കും പ്രത്യേക പദവിയില്ല, വിധവ അല്ലേ എന്ന് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷ നിരയിൽ നിന്നാണ്. മഹദി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്നാണ് വിധവ എന്ന വാക്ക് വന്നത്. അപ്പോൾ അതിന് മറുപടിയായി വിധവയായത് അവരുടെ വിധിയല്ലേ എന്ന് ഞാൻ പറഞ്ഞു വന്നത് ശരിയാണ്. ടി പി വധക്കേസിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്നത് ശരിയാണ്. പാർട്ടി തീരുമാനിച്ചു ചെയ്തതല്ല. കെ കെ രമയോട് പ്രത്യേക വിദ്വേഷമൊന്നുമില്ല. ഇന്നലത്തെ പരാമർശം സി എം പറഞ്ഞിട്ടല്ല. എന്റെ വാക്കുകളിൽ രമയ്ക്ക് വേദന ഉണ്ടായെങ്കിൽ ഞാൻ എന്ത് വേണമെന്നും എം എം മണി ചോദിച്ചു. ഒരു വർഷം 4 മാസമായി രമ പിണറായിയെ വിമർശിക്കുന്നു. മുഖ്യമന്ത്രിയെ കൊലയാളി എന്ന് വരെ വിളിച്ചു. വേദനിപ്പിക്കണം എന്നുദ്ദേശിച്ചില്ല, പക്ഷേ തിരുത്തില്ലെന്നും മണി ആവർത്തിച്ചു വ്യക്തമാക്കി. അതേസമയം അധിക്ഷേപങ്ങളിലൂടെ തന്നെ തളർത്താമെന്ന് കരുതേണ്ടെന്നും ശക്തമായ വിമർശനം ഇനിയും ഉന്നയിക്കുമെന്നും കെ കെ രമ പറഞ്ഞു. നിരന്തരമായി തന്നെ വേട്ടയാടുകയാണ്. മണിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തും എന്ന് പ്രതീക്ഷിച്ചുവെന്നും കെ കെ രമ പറഞ്ഞു. ഇവിടെ ഒരു മഹദി സർക്കാരിനെതിരെ പ്രസംഗിച്ചു. ആ മഹദി വിധവയായിപ്പോയി. അതവരുടെ വിധി, ഞങ്ങളാരും ഉത്തരവാദികളല്ല എന്നായിരുന്നു എം എം മണിയുടെ നിയമസഭയിലെ പ്രസംഗം. ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു. നടുക്കളത്തിലിറങ്ങി പ്രതിഷേധം ശക്തമായതോടെ ഒരു ഘട്ടത്തിൽ സഭ നിർത്തിവെക്കേണ്ടി വന്നു. 10 മിനിറ്റിന് ശേഷം സ്പീക്കർ സഭാ നടപടികൾ പുനരാരംഭിച്ചതോടെ പ്രസംഗത്തെ തിരുത്താതെ ന്യായീകരിച്ച് മണി വീണ്ടും എത്തി. ആരെയും അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തന്റെ വീക്ഷണത്തിൽ തോന്നിയ കാര്യമാണ് പറഞ്ഞതെന്നുമാണ് മണിയുടെ ന്യായീകരണം. മുഖ്യമന്ത്രി പിണറായി വിജയന് മണിയെ ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്തോ അപമാനിച്ചു എന്നാണ് പ്രതിപക്ഷം കാരണം പറഞ്ഞതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മണിയുടെ പ്രസംഗം താൻ കേട്ടു. അവർ വിധവയായതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പറഞ്ഞത്. മഹദി എന്ന് വിളിച്ചത് അപകീർത്തികരമല്ല. പ്രധാന ചർച്ചകൾ വരുമ്പോൾ ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രവണത. ഇന്നും അത് ആവർത്തിച്ചു. മണി അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞതാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.